take care. അപ്പം നിങ്ങൾ കഴിക്കും ഇവൻ എന്താ ഗ്യാസ് കുറ്റി എടുത്ത് ഷോയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ വെറുതെ പോയി ഒരു വീഡിയോ പുറത്ത് കറങ്ങിയടക്കുന്ന എടുക്കുന്നത് ഈ കൊറോണ സമയത്ത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമായിരിക്കും വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ ആവശ്യം നമുക്ക് ഗ്യാസ് കുറ്റി തീർന്നിരിക്കുന്നു. ഇതിങ്ങനെ ദ്രവിച്ചിരിക്കുന്നൊന്നും തോന്നുന്നത് ക്ലീൻ ചെയ്തിട്ടില്ല അതുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് കുറ്റി തീർന്നു, പുതിയ ഗ്യാസ് കുറ്റി എടുക്കണം. നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു, ഓർഡർ ചെയ്തത് ക്യാൻസലായിപ്പോയി. ഈ സമയത്ത് നമ്മൾ വെളിയിറക്കാൻ വേണ്ടി തന്നെ ചെയ്ത പോലെയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയി മാറ്റിയെടുക്കണം. പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, ഇന്നെന്തായാലും ഫുഡ് വീഡിയോ അല്ല, ഒരു ഫുൾ ഓൺ ട്രാവൽ വീഡിയോ ആയിരിക്കും, വ്ലോഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരെ അങ്ങനെ നമ്മൾ നേരത്തെ പാലത്തിനടിയിൽ കൂടെ. ഈ പാലം പീരങ്കി ബാഗാനത്തോട്ടുള്ള ഫ്ലൈ ഓവറാണ് കേട്ടത്. ഫ്ലൈ ഓവറിന് അടിയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇവിടുത്തെ വിശ്വവിഖ്യാതമായ ഒരു സ്കൂളുണ്ട്, എസ് എൻ സ്കൂൾ. നാലുകെട്ട്, എന്നിട്ട് നാലുകെട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അത് സൂപ്പർ സ്കൂളാട്ടോ, ഞാനിവിടെ വന്നിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ എസ് പി ഓഫീസ് ഇവിടെയാണ്, കമ്മീഷണർ കാര്യാലയം ഇവിടെയാണെന്ന് തോന്നുന്നില്ല, എസ് പി ഓഫീസ് ആണ്. അട്ടത് ഈ കാണുന്നതാണ് ആ കമ്മീഷൻ ഓഫീസ്, നേരത്തെ എസ് പി ഓഫീസ് ആരെന്ന് തോന്നുന്നു. എന്നാലും വല്യച്ഛനെ ഇവിടെ നമ്മുടെ വർക്ക് ചെയ്ത കേട്ടോ, ഇവിടുത്തെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോകുമ്പോൾ ആ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഗ്യാസ് ഏജൻസി, കൊയിലോട്ട് ഗ്യാസ് ഏജൻസിയിൽ നിന്നാണ് നമ്മൾ ഗ്യാസ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നേരിട്ട് കൊളോണി പോയി എടുക്കുക. ചാമക്കട തിരിക്കുകയാണ്, ചാമക്കട ഉള്ളിൽ ചന്ത. നമ്മുടെ ശരിക്കും ഒരു ഈ ഹോൾസെയിൽ കടകളുടെ കൂമ്പാരമാണ്. അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ, അരിയൊക്കെ മേടിക്കാൻ കൊണ്ട് നിർത്തിയേക്കാണ്. ഇവിടെ ആണ് നാല് ചുറ്റും നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം ഇഷ്ടംപോലെ ഹോൾസെയിൽ കടകളും എല്ലാ സാധനങ്ങളും കിട്ടും, പച്ചക്കറികളും. അവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സാധനങ്ങൾ മേടിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തേവള്ളി പള്ളി എടുത്താണ് കേട്ടോ. തേവള്ളി പുറകെ കാണുന്നതാണ് തേവള്ളി പള്ളി. മീൻ നമ്മൾ, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു ഒരു വീഡിയോ കേട്ടത്, അതോടൊക്കെ മീൻ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ മീൻ മേടിക്കാനായിട്ട് പോവാണ്, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയത്തില്ല. നോക്കട്ടെ, ആറ്റുവാള കേട്ടോ. പക്ഷേ ആറ്റുവാളയും കരിമീനും കൊഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആറ്റുവാളയാണ് കഴിച്ചത്, കിലോ 250 നമുക്കായിട്ടാണ്. ഉള്ളി 300 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം മേടിക്കുന്ന അന്നാണ് കേട്ടോ. പിന്നെ ഇപ്പം നിൽക്കുന്ന പള്ളി എടുത്താണ്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാത്ത പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഫുള്ള് നിറച്ച് കടകളും ആളും ബേളും ആയിരിക്കും. ഇവിടെ നിന്നാണ് ഓരോ വർഷവും ഈ പെരുന്നാളിൻ്റെ സമയത്ത് കൈക്കോട്ടും കോടാലിയും തൂമ്പയും കത്താളമൊക്കെ ആൾക്കാർ മേടിക്കുന്നത് ഈ പള്ളിയുടെ പെരുന്നാളിൻ്റെ സമയത്താണ്. ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെ കായലാണ് കേട്ടോ. ഈ സൈഡിലുണ്ട് റാവീസ് ഹോട്ടൽ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പം ഇപ്പുറത്താണ്. ഈ രണ്ട് സൈഡും റോഡിൻ്റെ അപ്പുറം ഇപ്പുറം കായലാണ്, ആ പാലത്തിനടുത്തുള്ള. നിങ്ങളെന്തായാലും അത് കാണിച്ചുതരാം. ഉഗ്രനൊരു സൈറ്റാണ് കേട്ടോ. നമ്മൾ മെയിൻ പാലം, തേവള്ളി പാലം എന്ന് പറയുന്ന ആ ഒരു ഷോട്ട് കണ്ടിട്ടോ. ഇതാണ് നമ്മുടെ വിശ്വവിഖ്യാതമായ തേവള്ളി പാലം. തേവള്ളി പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ശരിക്കും നമ്മുടെ എന്താണ്, 1993 ദേശീയ ജലപാതയായിട്ട് അംഗീകരിച്ച കൊല്ലം കോട്ടപ്പുറം ജലപാതയാണ് ശരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അങ്ങ് ദൂരെ KSRTC ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് ആണ് ബോട്ട് ചിട്ടിയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 168 കിലോമീറ്ററോളം വരുന്ന കൊല്ലം കോട്ടപ്പുറം ജലപാതയാണ് ഇതിന് താഴെ കൂടെ പോകുന്നത്. പിന്നെ നമ്മുടെ എന്താ, കൊല്ലംകാരുടെ അഭിമാനമായ 5-star ഹോട്ടൽ, കൊട്ടാരം പോലെ പണിഞ്ഞു ചേർക്കുന്നൊരു 5-star ഹോട്ടലാണ് റാവീസ്. കേട്ട് കാണുമായിരിക്കും, നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള ചേട്ടനൊക്കെ ഉള്ള റാവീസ് ഹോട്ടൽ അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുടെ തൊട്ട് പുറകിലായിട്ട്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഷ്ടമുടി കായലിൻ്റെ ആ മനോഹരമായൊരു വ്യൂ നല്ല രീതിയിലൂടെ കാണാൻ പറ്റും. മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളും ഒക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു എന്താണ് കായൽ തീരമാണ്. പിന്നെ ഒരു തല മാത്രം ഒഴുകി കിടക്കുന്നത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകെ കൂടെ ഒരു വായ്ക്കപ്പൽ പാ കൊണ്ടോടുന്നൊരു ബോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് അതവിടെ നീന്തലിപ്പെടുത്ത പഠനവും ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാര്യം തൊട്ടടുത്ത് തന്നെ ലേക്ക് പാലസ് എന്ന് പറഞ്ഞിട്ട് വേറെയും ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വരുന്ന ആളുകളും ഗസ്റ്റുകളൊക്കെ ആയിരിക്കാം ചിലപ്പം. ഏതായാലും നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു ഏറ്റവും മനോഹരമായൊരു ടൂറിസ്റ്റ് ആകർഷണീയമായൊരു കായൽ തീര മേഖലയാണ് തേവള്ളി എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ ആ മീൻ മേടിച്ച സ്ഥലവും ഭയങ്കര ഫേമസ് ആണ്. കാര്യം ഈ കായലിൽ നിന്ന് തന്നെയാണ് മീനിനെ മേളിലോട്ട് കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് വിപുലമായിട്ട് കിടക്കുന്ന ഒരു മീൻ പിടിക്കുന്ന ഒരു ഏരിയ തന്നെ താഴെ ഉണ്ട്. അവിടെ നമുക്ക് പിന്നീട് ഒരു ദിവസം പോവാം. ദൂരെ കാണുന്നതാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബോട്ട് ചെട്ടി അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയും നടക്കുന്നത്. അങ്ങനെ തേവള്ളി പാലത്തിനോടും അഷ്ടമുടി കായലിനോടുമൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അഞ്ചാലുമുട്ടിലെത്തി. ഇതാണ് അഞ്ചാലുമുടി ജംഗ്ഷൻ. അഞ്ചാലുമുടി ജംഗ്ഷൻ നമ്മുടെ കൊല്ലത്തുനിന്ന് കുണ്ടറയിലോട്ട് പോകുന്ന വഴിക്ക് ആ റോഡിൽ വരുമ്പം അഞ്ചാലുമുടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡുണ്ട്. വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുണ്ടറ റോട്ടിലോട്ടാണ് പോകുന്നത്. ഈ നേരെയുള്ള റോഡ്, ഈ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമൺ പ്രാക്കുളം അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു റോഡാണ് സംഭവം. അപ്പോൾ ആ റോഡിലൂടെ സ്ട്രെയിറ്റായിട്ട് പോകുമ്പം അടുത്തൊരു ജംഗ്ഷൻ എത്തും. ആ ജംഗ്ഷനാണ് കാഞ്ഞിരംകുഴി ജംഗ്ഷൻ എന്ന് പറയും. ഈ കാഞ്ഞിരംകുഴി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ പോകണം. നേരെ പോയ പെരുമണ്ണാണ്, ഇടത്തോട്ട് പോയ പ്രാക്കുളം. ഇനിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ റൂട്ട്. ഈ റൂട്ട് നേരെ പോകുമ്പം പ്രാക്കുളം സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ എത്തും. ഈ ജംഗ്ഷൻ്റെ പേരാണ് കാഞ്ഞാവിളി. കാഞ്ഞാവിളി ജംഗ്ഷനിൽ ഞങ്ങൾ പണ്ട് സൂപ്പർ നാരങ്ങളും കിട്ടുന്നൊരു കടയുണ്ട്, പിന്നെ ഒരു ജവാൻ ഹോട്ടലും ഉണ്ട്. ഈ രണ്ട് സ്ഥലവും നമ്മൾ ഭാവിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അക്കാര്യം അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതായത് ഇത് കാണുന്നതാണ് ജവാൻ ഹോട്ടൽ. അടിപൊളി പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്ഥലമാണ്. അതുവഴി വീണ്ടും നമ്മൾ വിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പം ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം കഴിഞ്ഞ് ഏകദേശം ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ അടുത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും സാമ്പ്രാണിക്കൊടി എത്തും. ഒരു റോഡ് എൻഡ് ഭാഗമാണ്. ഈ എൻഡ് ചെയ്യുന്ന ഭാഗത്താണ് സാമ്പ്രാണിക്കൊടി. ഇത് ശരിക്കും പറഞ്ഞാൽ ബോട്ട് ചെട്ടിയാണ് കേട്ടോ. ഇപ്പം കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ടാണ് അവിടെ ആളും തിരക്ക് ബഹളമൊന്നും ഇല്ലാത്തത്. ഇവിടെ സത്യം പറഞ്ഞാൽ മീൻ കൊണ്ടിട്ട് ലേലമൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന, ബോട്ടിൽ യാത്ര ചെയ്യുന്ന ബോട്ട് ചെട്ടിയും കൂടെയാണിത്. പിന്നെ എനിക്ക് ഒരുപാട് കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എന്താണ് ഈ സ്ഥലത്തിന് സാമ്പ്രാണിക്കൊടി എന്ന് പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ എൻ്റെ ഒരു ചരിത്രം അറിയപ്പെടുന്നത് 14th century ഈ പ്രദേശത്തൊരു ചൈനീസ് കപ്പൽ വന്ന് നങ്കൂര ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ചാമ്പ്രാണി എന്നായിരുന്നു. അങ്ങനെയാണ് ഈ സാമ്പ്രാണിക്കൊടി. ചാമ്പ്രാണി എന്നുള്ളത് പറഞ്ഞ് 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 പേര് മാറുമല്ലോ, സാമ്പ്രാണിക്കൊടി ആയെന്നാണ് ഐതിഹ്യം. കൃത്യമായിട്ട് എനിക്കും അറിയത്തില്ല അതിനെപ്പറ്റി. ഇവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തെല്ലാം ഇഷ്ടംപോലെ കയറുപിരി ഒക്കെ ഉണ്ടായിരുന്നു. ഈ കിടക്കുന്ന ബോട്ടുകളൊക്കെ നമ്മുടെ കോവിഡ് കാലമായതുകൊണ്ട് മീൻ പിടിക്കാൻ പോകേണ്ടല്ലോ കേട്ടോ. അവിടെ തന്നെ കിടക്കുകയാണ്. ഹൗസ് ബോട്ടുകൾ കാണാം അവിടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഓരോ തീരത്തും പിന്നെ ചീനവല കാണാം. ഇത് കായൽത്തീരം ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ നേരത്തെ വന്നപ്പോഴൊക്കെ അത് പല സമയമുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ എപ്പോഴും ചെന്നാൽ അവിടെ കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ ഈ കായലിലെ മീനുകളുടെ വിഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഹോട്ടലാണ്. ഒരു 12 PM കൂടിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇപ്പം അവിടെ ഇല്ല, ഇപ്പോൾ അവിടെ ക്ലോസാണ്. പിന്നെ ആളും ഒക്കെ ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റിയത്. പിന്നെ ആരോടും അധികം ചോദിച്ചൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല. തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ കൊല്ലം ബൈപ്പാസാണ് കേട്ടോ. അപ്പം ആ ബൈപ്പാസ് കാവനാട് തൊട്ട് മേവറം വരെ ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസാണ്. ഏകദേശം 13 km മുകളിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു പാലമാണ്. അതിൻ്റെ ഒരു ഭാഗം, ഒരു രണ്ട് പാലമുണ്ട്. രണ്ട് പാലത്തിൽ ഒന്നാണ്, രണ്ടോ മൂന്നോ പാലമുണ്ട്. അതിലൊരു പാലം ഇവിടെ നമുക്ക് കാണാം. പിന്നെ അഷ്ടമുടി കായലിൻ്റെ തീരമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. എപ്പോൾ നമ്മൾ ചെന്നാലും ഒരു തണുപ്പ് അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഞങ്ങൾ ചെന്നൊരു സന്ധ്യാസമയം ആയതുകൊണ്ട് ചെറിയൊരു ഒരു വെയിലിൻ്റെ രാഞ്ചനം ഉണ്ടായിരുന്നെങ്കിലും മഴയും വെയിലും എല്ലാം സമ്മിശ്രമായിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമായിരുന്നു. നിങ്ങൾക്കും എപ്പോൾ വന്നാലും ഇവിടെ വന്ന് നമുക്ക് കാണാം കേട്ടോ. കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമുള്ള ഏരിയ ഒന്നുമല്ല. ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. ഈ ബോട്ട് കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരു സംഭവം ഓർമ്മ വന്നു. ഒരു സിനിമ, പിന്നെ എല്ലാ സ്ഥലങ്ങളിലെയും പോലെ തന്നെ ഇവിടെയും നമ്മൾ കടലിൽ കായലിലോട്ടിട്ടുള്ള വേസ്റ്റെല്ലാം തിരിച്ച് കായൽ കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണോ എന്തോ മാറുന്നത്. എന്തായാലും മനോഹരമായ ഒരു ഈവനിങ് വ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റി വളരെ യാദൃശ്ചികമായിട്ട്. തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്. കാര്യം ഞങ്ങളുടെ ഒരു ചന്തോണൻ എന്ന് പറഞ്ഞ അണ്ണനുണ്ട്. അണ്ണനാണെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് സ്വന്തം വീട്ടിനേക്കാളും നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഓടി കിടക്കുന്ന ഒരു സാമൂഹിക
സന്നദ്ധ പ്രവർത്തകനാണ്, എപ്പോഴും എന്താ ഇരിക്കുന്ന ആളാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പെട്ടിക്കട, ഒരു കട ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കട ഈ നിൽക്കുന്ന അമ്മൂമ്മയുടെ കടയാണ് കേട്ടോ. അമ്മയുടെ കടയും വീടും എല്ലാം അതുതന്നെയാണ്. അതിപ്പോൾ അത് മഴയത്തൊക്കെ ഇളകിപ്പോയത് ഇവർ തന്നെ റെഡിയാക്കി കൊടുത്ത കാല് വയ്യാത്ത അമ്മയായിട്ടോ. ഫയർഫോഴ്സിൻ്റെ സിവിൽ ഡിഫൻസ് ഫോഴ്സ്, അതായത് നമ്മുടെ ജനങ്ങളിൽ നിന്ന് തന്നെ ഫോഴ്സിലേക്ക് ആൾക്കാരെ എടുക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തനത്തിന് ഭാഗമായിട്ട് ചെയ്തതാണ്. ഏതായാലും നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.